ശബരിമലയിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ബോർഡ് പ്രസിഡന്റ് മുമ്പർമാർ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. പമ്പയിലും സന്നിധാനത്തും മാത്രമായി 4000 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. പുല്ലുമേട് ഭാഗത്ത് 1250 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി നിയമിക്കുന്നതാണ്. 18-ാം പടിയിലെ സേവനത്തിന് പരിചയസമ്പന്നരായ പോലീസ് സേനാംഗങ്ങളെ നിയോഗിക്കുന്നതിന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആകസ്മികമായുണ്ടാകുന്ന ഭക്തജന തിരക്ക് നിയന്ത്രിക്കുവാൻ ഭക്തജനങ്ങളെ പ്രത്യേകമായി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ തടഞ്ഞു നിർത്തുകയുള്ളൂ. ആ സ്ഥലങ്ങളിൽ വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളവും നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. വണ്ടിപ്പെരിയാർ വഴി പരമ്പരാഗത കാനനപാത വഴി വരുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. കോഴിക്കാനം ഉപ്പുവാറ ഭാഗത്ത് മകരവിളക്ക് ദിവസം രാത്രികാലങ്ങളിൽ വെളിച്ചം ലഭ്യമാക്കും. മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ബാരിക്കേഡുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. 12-ാം തീയതിക്ക് മുമ്പ് ബാരിക്കേഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും. കുടിവെള്ളം, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്നിവയ്ക്ക് ഇടുക്കി കളക്ടർ നടപടിയെടുത്തു വരുന്നു. എല്ലാ ക്രമീകരണങ്ങളും 12-ാം തീയതിക്ക് മുമ്പ് പൂർത്തീകരിക്കും. 1000 KSRTC ബസ്സുകൾ മകരവിളക്കിനോടനുബന്ധിച്ച് സർവീസ് നടത്തും. പമ്പയിലെ നീരൊഴുക്ക് ക്രമീകരിക്കും. അതിനുവേണ്ടി കുള്ളാർ ഡാമിൽ നിന്നും ആവശ്യമായിട്ടുള്ള വെള്ളം തുറന്നുവിടും. സന്നിധാനത്ത് കുടിവെള്ളം സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പാരൽ ലൈൻ ഈ വർഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലയ്ക്കലും ആവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വാട്ടറിന്റെ ക്വാളിറ്റി ഓരോ മണിക്കൂറിലും ചെക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പും വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 8 സ്ഥലങ്ങളിൽ 120 സ്റ്റാഫിനെ പ്രത്യേകം നിയമിച്ച് സഹായ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഓക്സിജൻ പാർലറുകൾക്ക് പുറമെയാണ് ഈ സഹായ കേന്ദ്രങ്ങൾ. അതോടൊപ്പം തന്നെ 108 ആംബുലൻസ് സർവീസുമായി സഹകരിച്ച് പമ്പയിൽ 2 108 വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ സഹായത്തോടുകൂടി എക്യുപ്മെന്റ്സുമായി, ഇപ്പോ ഓക്സിജൻ പാർലറും അതുപോലെയുള്ള ജീവൻ രക്ഷാ എക്യുപ്മെന്റ്സുമായി സ്വാമി അയ്യപ്പൻ റോഡിലും മറ്റ് പരമ്പരാഗത പാതയിലും ട്രെയിൻഡായിട്ടുള്ള ആളുകൾ അവിടെ സർവീസ് നടത്തുന്നതാണ്. ഹൈപവർ കമ്മിറ്റി വളരെ പെട്ടെന്ന് തന്നെ യോഗം വിളിച്ചു ചേർത്ത് ക്യൂ കോംപ്ലക്സുകൾ, കൂടുതലായി ക്യൂ കോംപ്ലക്സുകൾ 24 യൂണിറ്റ് ക്യൂ കോംപ്ലക്സ് മരക്കൂട്ടം മുതൽ ശബരിമല വരെ നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉടൻ തന്നെ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ശബരിമല സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് 24 കോടി രൂപയുടെ ഈ സീസണിൽ തന്നെ തറക്കല്ലിടുന്നതാണ്. അടുത്ത സീസൺ മുമ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ഒരു ദീർഘകാലത്തെ ആവശ്യമാണ് ശബരിമലയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം. സമഗ്രമായിട്ടുള്ള 150 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഹൈപവർ കമ്മിറ്റിയും ഗവൺമെന്റും ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അടുത്ത വർഷത്തിന് മുമ്പ് ആ പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ റോപ്വേ അടുത്ത വർഷത്തിന് മുമ്പ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടുന്ന എഗ്രിമെന്റ് എല്ലാമായി വരികയാണ്. വലിയ നടപ്പന്തൽ 2 നിലയാക്കുന്ന അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. പുതിയ പ്രസാദം കോംപ്ലക്സ് അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ. മാളികപ്പുറത്ത് പുതുതായിട്ട് ക്ഷേത്ര സമുച്ചയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഘട്ടംഘട്ടമായി ഓരോ വർഷവും ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതിലേക്ക് വേണ്ടി വളരെയധികം ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഈ സീസൺ കഴിഞ്ഞാൽ കൂടുതലായി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്
മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും മകരവിളക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്.